ലിംഗം ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ദേവി മാഹാത്മ്യത്തെക്കുറിച്ച് ആണ് കഴിഞ്ഞ കുറേ അധ്യായങ്ങളിലായിട്ട് ഇവിടെ പറയുന്നത്. ദേവിയുടെ എന്താ പുരുഷരൂപമായിട്ട് കൃഷ്ണനെ പറയുന്നു. നാളെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പിറന്നാളാണ്. അഷ്ടമി രോഹിണി എന്ന് അതറിയപ്പെടുന്നു. അതുതന്നെയാണ് മൂകാംബികയിൽ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ജന്മാഷ്ടമി എന്നാണ് ദേവിയുടെ പിറന്നാളിനെ പറഞ്ഞു പോരുന്നത്. അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ അഭേദം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിനെ ഉദാഹരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലളിതാ സഹസ്രനാമത്തിലും മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഗോവിന്ദരൂപിണി എന്നമ്മയെ വിളിക്കുന്നുണ്ട്. പത്മനാഭ സഹോദരി എന്ന് പറയുന്നുണ്ട്. പത്മനാഭൻ വിഷ്ണു, വിഷ്ണുവിൻ്റെ സഹോദരിയായിട്ട് ദേവിയെ വാഴ്ത്തുന്നുണ്ട്. ഗോവിന്ദൻ അതായത് കൃഷ്ണൻ എൻ്റെ പുരുഷരൂപമാണെന്ന് ദേവി പറയുന്നുണ്ട്. അപ്പം ഇത് അങ്ങനെ പലതരത്തിലുള്ള ഈ ബന്ധം പലതരത്തിലും നമ്മൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മൂകാംബികയിൽ പോയി കഴിഞ്ഞാൽ അവസാനമായി നമ്മൾ ദർശിക്കേണ്ടയാൾ കൃഷ്ണനാണ്. കൃഷ്ണൻ ഒരു എന്താ തുളസിത്തറയിൽ വളരെ ചെറിയ മട്ടിൽ കുടികൊള്ളുന്നു. പക്ഷേ ആ കൃഷ്ണനെ ദർശിക്കാതെ അതിനെ വലം വെക്കാതെ ദർശനം പൂർണ്ണമാവില്ലെന്നാണ്. അതേപോലെ ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലക്കുള്ള ഭഗവതിയെ ദർശിക്കാതെ ഗുരുവായൂർ ദർശനവും കാണാതെ ദർശനം പൂർത്തിയാവില്ല. അവിടെ കൃഷ്ണനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ മൂകാംബികയിൽ അങ്ങനെ വഴിപാടൊന്നും കണ്ടിട്ടില്ല. വലിയ തുളസിമാല ചാർത്തും നിവേദ്യം അത് പൂജാരിമാർ വന്ന് സമർപ്പിക്കും, അതൊക്കെ അല്ലാതെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അഴൽ, ഗുരുവായൂർ അഴൽ പ്രധാനമാണ്. അഴലും കൂടി കഴിപ്പിച്ചാലേ ഗുരുവായൂരെ വഴിപാടിൻ്റെ ഇത് പൂർത്തീകരിക്കുള്ളൂ എന്നാണ് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പലർക്കും അറിയാത്ത രഹസ്യമാണ്. ഭഗവാന് പാൽപ്പായസം കഴിപ്പിക്കുമ്പോൾ ഭഗവതി കഴലും കഴിപ്പിക്കണമെന്നാണ്. എങ്കിലും മാത്രമേ അതിൻ്റെ ദൈവികമായ ആ പൂർണ്ണത കൈവരുകയുള്ളൂ എന്ന് വിശ്വാസം. ഒരു കോളുണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 2/1/84. എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞില്ലല്ലോ. ഇത് പയങ്ങാടി. പയങ്ങാടി, പയങ്ങാടി. ഓക്കെ, സമയം പറയൂ. 1:15 ഉച്ചയ്ക്ക്. ആരുടേതാണ് അത്? ഇല്ല, ചിലത്തെ ഒരു ജോലിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. അല്ല, ഇത് ആരുടേതാണ്? നിങ്ങളുടെ തന്നെയാണോ? ആ, മകന്റെ. മകന്റെ മകന്റെ എന്താണ് ജോലി? ജോലിന്റെ ഒരു പ്രശ്നം, അവിടെ ഇതില്ല, സുഖമില്ല. പുറത്താള്ളത്. പുറത്താള്ളത്. ജോലി ആ ജോലിയൊന്നും ശരിയാവുന്നില്ല. അല്ലെങ്കിൽ ശരിയായി ജോലിയുണ്ട്, ജോലിയുണ്ട്. ആടെ ഒരു ഇതില്ല, കമ്പനിയിലെ ഒരു ഇതില്ല സാർ. അതുകൊണ്ട് അറിയാൻ വേണ്ടിട്ട്.
ഈ 10-ാം തീയതി വരെ വളരെ മോശപ്പെട്ട സമയമാണ്. ചൊവ്വാദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. അതിനുശേഷം വ്യാഴാപഹാരം നടക്കും. അതൊരു കുറച്ചൊരു അനുകൂലമായ സമയമാണ്. അതുകൊണ്ട് ഈ 10, അതായത് സെപ്റ്റംബർ 10-ന് ശേഷം ഇനി 14 ദിവസമുണ്ട്. അതിനുശേഷം മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുവോ? എന്താ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജാതകത്തിൽ വ്യാഴത്തിന് വലിയ ബലമുണ്ട്, ഭാഗ്യാധിപനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകൻ ഈ വരുന്ന 14 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു 6 മാസത്തിനുള്ളിൽ രക്ഷപ്പെട്ടു വരേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട്. മനസ്സിലായി. എന്തെങ്കിലും കാണാതെ ഞാൻ വെറുതെ വാഗ്ദാനം തരില്ലല്ലോ. അത് നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടല്ലോ. പിന്നെ ആ ഉറപ്പ് നിങ്ങൾ മുറുകെ പിടിക്കുക. ഞാൻ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അവനോടും ഒന്ന്, അവനും ഇപ്പൊ ആത്മവിശ്വാസം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോ കോൺഫിഡൻസ് പോയാൽ പോയില്ലേ? അപ്പൊ അതുകൊണ്ട് അവന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ഞാൻ ഇങ്ങനെ ഒരു കാലാവധി പറഞ്ഞിട്ടുണ്ടെന്ന് അവനോട് പറയുക. ഓക്കെ, ഞാൻ പറഞ്ഞതിലെല്ലാം അടങ്ങി. നിങ്ങൾ അത് കൂടുതൽ അതിന്റെ മുകളിൽ നമ്മൾ വർത്തമാനം പറയണ്ട. വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവനിവിടെ ഇല്ലല്ലോ. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കും, എന്നിട്ട് എന്നെ ബന്ധപ്പെടും. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, കുഴപ്പമൊന്നും വരില്ല. അതന്നെ ഞാൻ പറഞ്ഞത്, അതൊക്കെ ശരിയായി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നാളത്തെ ദിവസം ഭാഗവതം വായിക്കുന്നതും നാരായണീയം വായിക്കുന്നതും ഒക്കെ, അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുന്നതൊക്കെ വളരെയേറെ ഭഗവാന് പ്രീതികരമാണ്. നാരായണീയത്തിലെ അവസാനത്തെ പിന്നെ ദശകത്തിൽ അവസാനത്തെ ആ ഒരൊറ്റ ഒന്ന് തന്നെ ഏറ്റവും വലിയ പിന്നെ എന്താണ് ഭഗവത് പ്രീതികരമായിട്ട് പറയപ്പെടുന്നുണ്ട്. 100-ാമത്തെ ദശകം, അത് ഭഗവാന്റെ എന്താണ് ഈ പാദാദികേശ വർണ്ണനയാണ്. കേശാദിപാദം, പാദാദികേശം, അതിൻ്റെ ഈ പിന്നെ ഭഗവാന് കേശാദിപാദമാണ്. അപ്പോൾ ഈ തിരുമുടി മുതൽ ഇങ്ങോട്ട് വർണ്ണിക്കുന്ന ആ ഭാഗം, അതൊക്കെ ഭക്തന്മാർ അതൊക്കെ ചൊല്ലും. അതുപോലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപ്പായസം കഴിപ്പിക്കുന്നത് അത് ഏറ്റവും ഉത്തമം. ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രധാനമായിട്ടും, ഗുരുവായൂരൊന്നും നാളെ അങ്ങോട്ട് അടുക്കാനാവില്ല. തൃച്ചംബരം, ഗുരുവായൂർ, അങ്ങനെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ നാളെ അത്രമാത്രം വലിയ രൂപത്തിലുള്ള ആഘോഷങ്ങൾ. പിറന്നാളാഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പിറന്നാളാണല്ലോ പ്രധാനം. അത് ഇങ്ങനെ ഭാരതത്തിലെമ്പാടും കൊണ്ടാടുന്നൊരു പിറന്നാൾ എനിക്ക് തോന്നുന്നു അത് കൃഷ്ണന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, അത്ര വലിയ രൂപത്തിൽ. പിന്നെ ഒന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ പിറന്നാളാണ്. അത് പക്ഷേ ഭാരതത്തിൽ ചെറിയൊരു 10% ആളുകളല്ലേ, വളരെ ന്യൂനപക്ഷമല്ലേ. ക്രിസ്ത്യൻ വിഭാഗങ്ങളൊരു 5% ചുവടെ മാത്രമുള്ളതല്ലേ. കേരളത്തിൽ മാത്രം, കേരളത്തിൽ വലിയ രൂപത്തിലുണ്ട്, ഗോവയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. പക്ഷെ കൃഷ്ണൻ്റെ അങ്ങനെയല്ല. അങ്ങ് ഇന്ത്യയിൽ ഉടനീളം അത് ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ദേവിയുടെ കാരണം ഇപ്പോഴും വൈഷ്ണവ ഭക്തരാണ് ഭാരതത്തിൽ കൂടുതലുള്ളത്, അതാണ് അതിൻ്റെ കാരണവും. അതിലേക്ക് വരാം, ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്?
പാനൂര്. പറയൂ, ഡേറ്റ് പറയൂ. 3/5/98. സമയം പറയൂ. 3:23 വൈകുന്നേരം. ആരുടേതാണ്? മകന്റെതാ. എന്താണ് അറിയേണ്ട വിഷയം? ജോലിക്കാര്യം. നക്ഷത്രം ഇപ്പം ജോലി ചെയ്യുന്നില്ലേ? ജോലി ചെയ്യുന്നുണ്ട് താൽക്കാലികമായിട്ട്. ആ, താൽക്കാലികം എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഏത് ജോലിയാണ്? ഇലക്ട്രോണിക്സിന്റെ വർക്ക്. ശരി, ഏതായാലും ഇപ്പം നടക്കുന്നത് ശുക്രദശയാണ്. ഈ 41 വയസ്സ് വരെ നടക്കുന്ന ശുക്രൻ എന്തായാലും നിങ്ങളെ മകനെ ഉയരത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെ ഫലം പറയാം. ഈ ഇപ്പം നടക്കുന്ന ചന്ദ്രാപഹാരത്തിൽ തന്നെ ഒരു മാറ്റവും നല്ല നിലയിലുള്ള ഒരു പരിവർത്തനവും വരുന്ന 14 മാസത്തിനുള്ളിലായിട്ട് നടക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ആ, അപ്പോൾ അത് അവനോട് വേറെ വല്ല നാട് വിട്ടു പോയാലാണ് മെച്ചം കാണുന്നത്, അങ്ങനെ ഉള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ? ആ, അത് ഈ സമയത്ത് പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. അതിന് പിന്നെ ജാതകത്തിൽ ശനിക്ക് തീരെ ബലമില്ല, ആ ദോഷം പരിഹരിക്കുന്നത് നന്നായിരിക്കും. ഒരു ജാതകത്തിൽ ശനി ഇങ്ങനെ വല്ലാതെ പിഴച്ചു പോയാൽ അനാവശ്യമായ പെട്ടെന്ന് വരുന്ന തടസ്സങ്ങൾ അയാളെ ഉപദ്രവിക്കുമെന്നാണ്. പെട്ടെന്ന് വിചാരിക്കാത്ത രൂപത്തിലാണ് പ്രതിസന്ധികൾ വന്നുകൂടുക. അങ്ങനെയുണ്ടല്ലോ മനുഷ്യരുടെ ജന്മത്തിൽ. ഇപ്പം സിനിമയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ലേ? വിചാരിക്കാപ്പുറത്ത് ഇടുത്തി പോലെ ഓരോന്ന് വന്ന് വീഴുകയല്ലേ? അപ്പൊ അത് അതൊക്കെ ഇങ്ങനെ സമയം പിഴക്കുമ്പോഴും പിന്നെ ഈ പറയുന്ന പോലെ ജാതകത്തിന്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് സംഭവിക്കുക എന്നാണ് പറയുന്നത്. അതിന്റെ മറ്റേ വശങ്ങളിലേക്കല്ല ഞാൻ കടക്കുന്നത്, ഞാനതിന്റെ ജ്യോതിഷ വശം പറയുന്നതാണ്. അപ്പൊ ഇത് നിങ്ങളുടെ മകന് ശനി ജാതകത്തിൽ ബലമില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ശക്തിപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് പറയുക. ഈ പറയുന്ന പിരീഡിൽ തന്നെ പോകാനും നോക്കണം. പുറത്തേക്ക് പോയാലാണ് ഇയാൾക്ക് കൂടുതൽ നന്മ ഉണ്ടാവുക എന്നുള്ളതും വളരെ സത്യമായ കാര്യമാണ്. പിന്നെ പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കാൻ പറയണം. പണം കയ്യിൽ നിൽക്കാത്തൊരു കുഴപ്പമുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ നല്ല നിലയിൽ സ്വരൂപിച്ച് വെക്കാൻ വേണ്ടി പറയണം. പിന്നെ എല്ലാത്തിനും ഒരു എന്താണ്, എൻ്റെ കാര്യം ശരിയാവില്ല എന്നൊരു ചിന്തയുണ്ടാവും, അത് മാറ്റാൻ പറയാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആ, ഇതൊന്നും അമ്മേ ഒന്നും ശരിയാവില്ലമ്മയെന്ന് പറയും. അത് അങ്ങനെയല്ല മോനെ, ശരിയാവും എന്നാണ് നിങ്ങൾ പറഞ്ഞ് ധൈര്യം കൊടുക്കണം. അത് അമ്മേൻ്റെ ഡ്യൂട്ടിയാണ്. ബാക്കി വല്ല പരിഹാരവും വേണോ എന്നുള്ള മോനോട് ചോദിച്ചിട്ട് മോനെയും കൂട്ടി നേരിട്ട് തന്നെ വിളിച്ച് ബന്ധപ്പെടാം. ഓക്കെ, ശരി, ഓക്കെ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പിന്നെ എന്താ, പിന്നെ പിറന്നാൾ വൈഷ്ണവ സങ്കല്പത്തിനാണ് ഭാരതത്തിൽ പ്രാധാന്യം കൂടുതൽ. അതായത് മൊത്തം വടക്കേ ഇന്ത്യ, നമ്മൾ ഇങ്ങ് തെക്കേ ഇന്ത്യയിലുള്ള ഈ ഒരു കേരളത്തിൻ്റെ അവസ്ഥ മാത്രം വെച്ചിട്ട്, കേരളത്തിൽ ദേവിക്ക് തന്നെയാണ് ആധിപത്യം, യാതൊരു സംശയവും വിചാരിക്കേണ്ട. അത് നമ്മൾ ഈ കുടുംബപരദേവതകൾ മുഴുവൻ ഭദ്രകാളിയും അതേപോലെ ഭുവനേശ്വരിയും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. പക്ഷേ മൊത്തം ഭാരതത്തിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ വടക്കേയറ്റം മുതൽ ഇങ്ങ് തെക്കേയറ്റം വരെ നോക്കിയാൽ ഒന്നാം സ്ഥാനം വിഷ്ണുവിനാണ്, രണ്ടാം സ്ഥാനം ശിവനാണ്, മൂന്നാം സ്ഥാനമേ ഉള്ളൂ ദേവിക്ക്. ദേവി ഭക്തർ, ദേവി ഞാൻ പറയുന്നത്
ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാലും ഇപ്പം ശിവൻ്റെ 12 ജ്യോതിർലിംഗങ്ങൾ അങ്ങ് പിന്നെ കാശി മുതൽ വാരണാസി കാശി മുതൽ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ മഹാക്ഷേത്രങ്ങളായിട്ട് ഉള്ള പിന്നെ പഞ്ചഭൂത ക്ഷേത്രങ്ങൾ അത് പിന്നെ നമ്മുടെ പിന്നെ തിരുപ്പതി പോലെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങൾ അങ്ങനെ നമ്മൾ വലിയ ക്ഷേത്രങ്ങളുടെയൊക്കെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ദേവിയുടെ ശക്തിപീഠങ്ങൾ പിന്നെ 51 ശക്തിപീഠങ്ങൾ അതൊക്കെ ഉണ്ട് അത് ഇല്ലെന്നല്ല പറയുന്നത് പിന്നെ ദേവിക്ക് ക്ഷേത്രമില്ല എന്നും അല്ല പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ഭക്തന്മാരാരാധിക്കുന്നത് വിഷ്ണുവിനെയാണ് അത് കഴിഞ്ഞാലാണ് ശിവൻ വരുന്നത് അതിനുശേഷം മാത്രമേ ദേവി വരുന്നുള്ളൂ നമ്മൾ പക്ഷേ എന്നെ പോലത്തെയുള്ള ഭക്തന്മാർക്ക് ദേവി തന്നെയാണ് സർവസ്വവും അത് വേറെ കാര്യം കേരളത്തിലുള്ള മഹാഭൂരിപക്ഷത്തിനും അങ്ങനെ തന്നെയാണെന്നാണ് പക്ഷേ എങ്കിലും ഇവിടെയും അന്നേരവും മനസ്സിലാക്കേണ്ടത് ഗുരുവായൂരപ്പൻ്റെയും അയ്യപ്പൻ്റെയും ആ ഒരു പ്രാധാന്യം രണ്ടപ്പന്മാരെ അത് അയ്യപ്പൻ നമ്മളെ മാത്രം മുതലാണ് നമ്മളെ മാത്രം സ്വത്താണ് അത് വേറെ ആർക്കും അവകാശപ്പെടാനില്ല കേരളത്തിന് പുറത്ത് അങ്ങനെ ഒരു അയ്യപ്പൻ ഇല്ലതാനും അയ്യപ്പൻ്റെ ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുത്തപ്പനും അയ്യപ്പനും നമ്മുടെ മാത്രം മലയാളികളുടെ മാത്രം അതേസമയം തമിഴ്നാട്ടിലത് സുബ്രഹ്മണ്യനാണ് പയനി മുരുകന് 6 പടയി വീടുകൾ മുരുകൻ്റെ 6 പ്രധാന ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് തമിഴ്നാട്ടിലാണ് ഇവിടെയും മുരുകക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അത്ര തമിഴ്നാട്ടിലുള്ള പോലെ അത്രയധികം പ്രാധാന്യമില്ല ഇതൊക്കെ വസ്തുതയാണ് പറയുന്നത് ഒരു പിന്നെ കോളുണ്ട് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം പറയൂ 12/9 58 സമയം പറയൂ രാവിലെ 4:46 മകൻ നക്ഷത്രം അതെ എന്താണ് വിഷയം ഞാൻ ഒരു കാര്യം പറഞ്ഞോളൂ ഞാൻ മുമ്പ് ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഒരു എന്റെ അടുത്ത അയൽവാസി എനിക്കൊരു ക്രിമിനൽ കേസ് കൊടുത്തിരുന്നു കേസ് അവ ക്രിമിനൽ കേസ് 7 മുമ്പ് കൊടുത്ത 2017 ശരി അത് കള്ളക്കേസായിരുന്നു അത് ഞാൻ ഒരു വർഷം മുമ്പ് ഇവിടെ നിന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ നിങ്ങൾ താങ്കളെനിക്ക് ഉപദേശം തന്നത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോന്ന് പറഞ്ഞിരുന്നു അപ്പോ എനിക്കത് ഈ അടുത്ത് വിധി വന്നു എനിക്കതിൽ ജയം കിട്ടി ആ ക്രിമിനൽ കേസില് ഇപ്പൊ ജയം കിട്ടി അപ്പോ അതില് അതിന്റെ താങ്കൾക്ക് അതിന്റെ നന്ദി പറയാനും കൂടി ഞാൻ വിളിച്ചത് ശരി പറഞ്ഞ പോലെ സന്തോഷം പറയൂ ഒരു കാര്യം എനിക്ക് അതിൽ അറിയാനുണ്ട് എനിക്ക് അതിൽ ഞാൻ തുടർ നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇനി എന്താണ് അതില് കേസുകൾ ജയിച്ചെങ്കിൽ പിന്നെ പ്രശ്നം തീർന്നില്ലേ അല്ല അതല്ല എനിക്ക് ഇതിനെ പറ്റി ഒരു ഡിഫേമസ് കേസ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാല് മാനനഷ്ട കേസ് ഓ ശരി 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 കാരണം എനിക്ക് അതിന് 7 ഞാൻ ഇതിൽ കയറി ഇറങ്ങി കോടതി ഓ ശരി ശരി ഒരുപാട് ഒരുപാട് മാനസികമായ സമ്മർദ്ദം ഉണ്ടായി പല വിധത്തിലുള്ള എനിക്ക് ഡിമോറലൈസ് ആയി അപ്പൊ അതിന്റെയൊക്കെ എനിക്കൊരു കോമ്പൻസേഷൻ വേണ്ടിട്ട് ഞാനൊരു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ സാറിന്റെ ഒരു അഭിപ്രായം എനിക്കറിയാം നിങ്ങൾ അല്ല നിങ്ങക്ക് ഇപ്പം രാഹുദശ കഴിഞ്ഞു അപ്പോ രാഹുവിന്റെ വ്യാഴം തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് പോസിറ്റീവായ അനുഭവങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയും ആ വ്യാഴം 16 പക്ഷേ ഈ നമ്മൾ ഈ കേസിന് വേണ്ടി ഇങ്ങനെ ഇനിയും ഇതിനു വേണ്ടി 65 അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നടക്കണോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ഉന്നയിക്കാനുണ്ട് കാരണം നമ്മൾക്ക് അലട്ടല്ലേ നമ്മൾ അങ്ങ് വിട്ടേക്ക്
എനിക്ക് എന്നാ അറിയുന്നത് എന്റെ ഹോറോസ്കോപ്പ് ഹോറോസ്കോപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു അഡ്വൈസാണ് ഞാൻ അല്ല ഹോറോസ്കോപ്പ് അല്ല ഹോറോസ്കോപ്പ് വേറെ കാര്യം ഹോറോസ്കോപ്പ് മാത്രമല്ലല്ലോ നമ്മൾ പ്രാക്ടിക്കലായും കൂടി ചിന്തിക്കണ്ടേ ഹോറോസ്കോപ്പ് പ്രകാരം വ്യാഴദശ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അത് അപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു നമുക്കെപ്പോഴും ഒന്നിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമ്മർദ്ദമില്ലേ ഇല്ല ഞാൻ പറയട്ടെ എന്റെ മുറിവ് ഇതുവരെ ഉണങ്ങിയില്ല എന്റെ മുറിവ് എനിക്ക് ഉണക്കണം അല്ല അത് ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെങ്കിലും അങ്ങനെ തന്നെ നടക്കട്ടെ എല്ലാവരും അവനവന്റെ പിന്നെ വ്യക്തിപരമായ സന്തോഷം പ്രധാനമാണല്ലോ ഇപ്പൊ നിങ്ങൾക്കത് ആ മുറിവ് ഉണക്കണമെന്നുള്ള ഉണ്ടെങ്കിൽ അതിങ്ങനെ മാത്രമേ ഉണങ്ങൂ എന്നുള്ള ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ ഞാൻ ഒന്ന് ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞോട്ടെ ഏഴ് വർഷം എന്റെ മക്കളുടെ ഭാവിക്ക് വരെ അത് ബാധിച്ചിട്ടുണ്ട് ശരി ഞാനൊരു ഒരു ക്രിമിനൽ കുറ്റവാളി എന്ന നിലയിൽ ഞാൻ സമൂഹത്തിൽ എന്താ വെച്ചു നാട്ടുകളിലും ആൾക്കാരുടെ ഇടയിൽ ഞാനൊരു ക്രിമിനൽ കുറ്റവാളി എന്ന നിലയിൽ ഞാൻ എനിക്ക് നടക്കേണ്ടി വന്നു അപ്പൊ ആ തുലാസിന്റെ മുമ്പിൽ എനിക്ക് അതിന് നീതി കിട്ടി അത് പോരല്ലോ സാറെ അത് പോരല്ലോ ശരി എന്നെ ഈ നിലയിലാക്കിയവർക്ക് എനിക്കൊന്നും തിരിച്ചു കൊടുക്കണ്ടേ തിരിച്ചു പണി കൊടുക്കണമെന്നാണ് പറയുന്നത് അതെ അതെ അതിന്റെ എന്റെ ദൈവാനുഗ്രഹം നോക്കാം ദൈവാനുഗ്രഹം പണിക്ക് തിരിച്ച് മറുപണി വേണമെന്നാണ് നിങ്ങളുടെ വാശി അത് അത് ഓരോ ആള് ഓരോ തരത്തിലാണ് പിന്നെ ഓരോന്നിനെയും കാണുക ചിലര് പണി കൃത്യമായിട്ട് കൊടുത്തിരിക്കും അത് ഓരോ ആൾക്കാരുടെ മാനസിക ഘടന പോലെ ഇരിക്കും അതല്ല നമ്മൾ ചിലവര് പറയുന്നത് ദൈവം കൊടുത്തോട്ടെ ദൈവം കൊടുത്തോട്ടെ ഈ കോടതിയും സ്റ്റേഷനും ഒന്നും ആവശ്യമില്ലല്ലോ ഇവിടെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചോട്ടെ എന്ന് ചിലവർ പറയും പക്ഷെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും ആവശ്യമില്ലല്ലോ എന്റെ ശരി അല്ല അതെ അത് അത് ശരി നമ്മള് ദൈവത്തിന് ഏൽപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ എന്താ നമ്മളെ ചിന്തകൾ നമ്മളെ പിന്നെ മനസാക്ഷി എന്താണ് ഫോളോ ദ മാസ്റ്റർ എന്നാണ് നമ്മളെ മനസാക്ഷിയാണ് നമ്മളുടെ ഗുരു ആ ഗുരു നിങ്ങളോട് പറയുന്നു അതങ്ങനെ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനെ നീങ്ങിക്കൊള്ളൂ മറ്റേ ഞാനെന്ത് പറയാനാണ് ആയുസിനൊന്നും ഇനിയിപ്പോ തൽക്കാലം വലിയ പ്രശ്നമൊന്നും വരാനില്ല അല്ല എനിക്ക് എന്റെ ആത്മവിശ്വാസം എനിക്ക് ആരോഗ്യമുള്ളെന്ന് ഉണ്ടെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് ഓക്കെ ഞാൻ പ്രായം ഈ പ്രായം എനിക്ക് വലിയ ഇതായിട്ട് കാണുന്നില്ല ഞാൻ പ്രായം അതൊരു അക്കം മാത്രല്ലേ അതിലൊന്നും വലിയ അതെ അതൊന്നും വലിയ കാര്യമാക്കണ്ട പ്രായം പ്രായത്തിന്റെ പണിയെടുക്കും പോരാട്ട വീര്യം മനസ്സിലുണ്ടെങ്കിൽ ചെറുപ്പം നിൽക്കുമെന്നാണ് പോരാട്ട വീര്യം നശിച്ചു കഴിഞ്ഞാലാണ് പെട്ടെന്ന് വൃദ്ധനാവുക അതുണ്ടാവും വ്യാഴത്തിന്റെ ദശയല്ലേ ഒന്നുകൂടെ എന്റെ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കുറച്ച് വേഗത്തിൽ സ്പീഡിൽ പോകും അത് അടുത്ത വ്യാഴം വന്നല്ലോ തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ട് വരുമല്ലോ ഓക്കെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ വൈഷ്ണവ ശക്തിയെ ആരാധിക്കുന്ന മധുരയിലും മറ്റൊക്കെ ഭഗവാന്റെ ജന്മസ്ഥലമായിട്ട് പറയുന്നു അവിടെയൊക്കെ നാളത്തെ ആഘോഷങ്ങൾ നമുക്ക് സങ്കല്പിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് വൃന്ദാവനമൊക്കെ അതിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ടൊന്നും പോകാൻ ഇനിയും സാധിച്ചിട്ടില്ല അടുത്ത് തന്നെ പോകണമെന്നൊക്കെ ഉണ്ട് ആഗ്രഹം ഏതായാലും പിന്നെ ഭഗവാന് പായസം നിവേദിക്കുന്നതൊക്കെ നല്ല ഗുണം കിട്ടുന്ന കാര്യമാണ് പിന്നെ പാൽപ്പായസത്തോട് ഭയങ്കരമൊരു താല്പര്യമുള്ള ഒരു മൂർത്തിയായിട്ടാണ് കൃഷ്ണനെ പറയുന്നത് അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന വഴിപാടായിട്ട് ഗുരു പിന്നെ ഈ കൃഷ്ണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പാൽപ്പായസത്തെയും അതേപോലെ ഗണപതിയുടെ മോദകം ഒറ്റയപ്പം ഇതൊക്കെയുള്ള വഴി അങ്ങനെയുള്ള വഴിപാട് അതേപോലെ ദേവിയുടെ കടുംപായസം ഇതൊക്കെ പെട്ടെന്ന് നാം റിസൾട്ട് കിട്ടുന്ന ഭക്തന് റിസൾട്ട് കിട്ടുന്ന കാര്യമായിട്ട് പറയുന്നു അതുകൊണ്ടാണ്
പിന്നെ ഗുരുവായൂരൊക്കെ പോയാൽ പിന്നെ പണ്ടൊക്കെ 10 രൂപയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പണ്ട് ഞാനൊക്കെ സാമ്പത്തിക ഇല്ലാത്ത കാലത്തൊക്കെ പോയാൽ 10 രൂപയൊക്കെ മറ്റൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പം പോയി കഴിഞ്ഞാൽ ഏറ്റവും മിനിമം 100 രൂപയാണ്. എൻ്റെ എത്രയോ പെരുക്കങ്ങളാണ് ഇപ്പം ചെയ്യാറ്. അപ്പോൾ അത് ഓരോരോ അന്തരീക്ഷം, ഓരോ ആളുടെ അവസ്ഥ പോലെ സാമ്പത്തികമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞും വരുമ്പോഴൊക്കെ മനുഷ്യർക്ക് പിന്നെ ഈ പറയുന്ന വഴിപാട് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, ദൈവിക കാര്യങ്ങളിലായിക്കോട്ടെ ഒക്കെ മാറ്റം വരുമല്ലോ. ഒക്കെ സ്വന്തം ജീവിതത്തിൽ തന്നെ അതൊക്കെ ഏറ്റുവാങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയരഹസ്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇതൊക്കെ പലർക്കും മറ്റുള്ളവരുടെ കേട്ടുകേൾവികൾ മാത്രമല്ലേ, അനുഭവം വേറെയല്ലേ. പിന്നെ ഈ വേറൊരാളുടെ പിന്നെ അനുഭവം നമ്മൾ പറഞ്ഞു കേൾക്കുന്നതും നമ്മളുടെ സ്വന്തം അനുഭവവും അത് രണ്ടും രണ്ട് തന്നെയാണ്. അത്തരം അനുഭവങ്ങളാണ് വ്യക്തികളെ വ്യത്യസ്തരാക്കുന്നതും എന്നും മനസ്സിലാക്കണം. അല്ലെങ്കിൽ സാധാരണ മനുഷ്യനായിട്ട് അങ്ങോട്ട് ജനിക്കുന്നു, കുറച്ചു കാലം ജീവിക്കുന്നു, ചത്തുപോകുന്നു. ഈ അനുഭവങ്ങളാണ് വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത്. അത് വളരെ ഭയങ്കരമായ അനുഭവങ്ങൾ ഒരു യുനിക്കായ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കും. അങ്ങനെയാണ്. ഒരു കോളുണ്ട്. ഹലോ 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 ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് കണ്ണൂരാണ്, കടമ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കണ്ണൂരിലുള്ള അറിയാനാണ്. ഓ ശരി ശരി, കടമ്പൂരിൽ നിന്ന് വിളിക്കുന്നു, കണ്ണൂരിൽ നിന്ന് അറിയുന്നു, എന്തോ ആവട്ടെ, പറയൂ, ഡേറ്റ് പറയൂ. 1995 നവംബർ 24 സമയം 12:42 AM തൃക്കേട്ട നക്ഷത്രം. ആ അതെ. ആരുടേതാണ് ഇത്? മരുമകന്റെ ആണ്. എന്താണ് മരുമകനെ കുറിച്ച്? അത് ജോലി ആവായിട്ടാ, ജോലി ആകായിട്ട്. ജോലി ആവുന്നില്ല. മർച്ചന്റ് നേവി പഠിച്ചിട്ട് ഒരു കൊല്ലം ഇറാനില് പോയിന്. ഓ, ഇപ്പോ ഒരു കൊല്ലം കൊണ്ട് തടസ്സാന്നല്ല. അത് വന്നിട്ട് ലീവിന് വന്നിട്ട് പിന്നെ അച്ഛനെ അസുഖമായി. കണ്ടക ശനിയും ശനിദശയും രണ്ടും കൂടി ആണ് ശനിയുടെ അപഹാരം. ശുക്രദശയിൽ ശനിയുടെ അപഹാരം, ഒപ്പം കണ്ടക ശനിയും, രണ്ടും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും തടസ്സം നേരിടും. ആ തടസ്സങ്ങൾ മാറ്റാൻ ശ്രമിക്കണം. അത് നേരിട്ട് വന്നത് മാറ്റാൻ പറയൂ. അത് കുറച്ച് ദിവസം കൊണ്ട് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാനാവും. അങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഉറപ്പിച്ചു പറയൂ. വിശ്വാസം ഉണ്ടെങ്കിൽ അയാളോട് വരാൻ പറയൂ. അതെ, പറയാ. പൈസ കൊടുത്തിട്ട് ആയിട്ടില്ല, 3.5 ലക്ഷം കൊടുത്തിന്. അപ്പൊ അവര് പറഞ്ഞ് ആവുന്നില്ല, അത് തിരിച്ചു തരാൻ. ആവട്ടെ, അതൊന്നും എന്നോട് പറയണ്ട. ഞാൻ പറയുന്നത് വേറെ കാര്യം. ഇതൊരു ഇങ്ങനെ ഒരു ശനിയുടെ ഒരു തടസ്സമുണ്ട്, അത് മാറ്റിത്തരാമെന്നാണ് പറയുന്നത്. വെറുതെ ഇങ്ങനെ ആടി ആടി പറയുന്നൊന്നുമില്ലല്ലോ, ഉറപ്പിച്ച് പറയല്ലേ. അതെ, പിന്നെ വിശ്വാസം ഉണ്ട് വന്നോളൂ, ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് വേണ്ടി വരണ്ട. ഞാൻ ഫുൾ ഹാപ്പി അല്ലേ, എനിക്ക് നിങ്ങളെ പൈസ ഒന്നും വേണ്ട. അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഞാൻ ഉള്ള പോലെ പറയുന്നേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ മോഹമൊന്നും ഇല്ല, മോഹല്ലാ അസ്തമിച്ച. അതുകൊണ്ട് പിന്നെ വലിയ ഇത് പണം ഒന്നും അങ്ങനെ ഒരുപാട് വാരി പിടിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ല. പിന്നെ 3 അമ്മക്കളാണ്, അവരെല്ലാം വളർന്നു കഴിഞ്ഞു ഇനി ഇപ്പം എന്തോ ഒന്ന്. അപ്പം അതുകൊണ്ട് അതൊന്നും അല്ല, കാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസം മറ്റേവർക്കും ഉണ്ടെങ്കിൽ അവർക്ക് വരാം, അതാ അത്രമാത്രം. അപ്പോൾ ഇവിടെ പൈസ തൽക്കാലം തിരിച്ചു മേടിക്കൂ. അവരിപ്പം പൈസ പറ്റില്ല, പിന്നെ ഏതായാലും തിരിച്ചു തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് തിരിച്ചു മേടിച്ചോളൂ. പക്ഷേ നമുക്ക് ഇയാളെ ഒരു 3-4 മാസം കൊണ്ട് അക്കരെ എത്തിക്കാൻ പറ്റും, ഇയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റും. അതിന് ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്, ആ കർമ്മങ്ങളിലൂടെ നമുക്കങ്ങോട്ടും കടത്തി വിടാൻ പറ്റും. അത് അയാളോട് സംസാരിച്ചതിന് ശേഷം എന്നെ ബന്ധപ്പെടുക. ഓക്കെ ഓക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്,
അതായത് ഭഗവാന്റെയും കൃഷ്ണനെയൊക്കെ ഞാൻ എൻ്റെ ഭവനത്തിൽ തന്നെ കൃഷ്ണനും രാധയും ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, വർഷങ്ങളായിട്ട് അതൊക്കെ ഒരു നിമിത്തം പോലെ വന്നു ചേർന്നതാണ്. ദേവി തന്നെ ആയിരിക്കാം അത്തരം, എന്നെ മാത്രം നീ ആരാധിച്ചാൽ പോരാ, കൃഷ്ണനെയും വേണം എന്നൊക്കെ നിശ്ചയിച്ചത് ദേവി തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അമ്മയാണ് എന്നെ ഓരോ ഘട്ടത്തിലും കൈപിടിച്ച് നടത്തിയത്. അതുകൊണ്ടാണ് ഇപ്പം വിളിച്ചയാളോട് പറയുന്നത് കേട്ടില്ല, അത് തീർക്കാമെന്ന് പറയുന്നു. അത് തീർക്കാമെന്ന് പറയാനുള്ള ശക്തി എവിടുന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇടപെട്ട് കഴിഞ്ഞാൽ അമ്മ ഉപേക്ഷിക്കില്ല എന്നുള്ള വിശ്വാസമാണ്. അത് കൃഷ്ണനും അതിന് നന്നായി എന്നെ സഹായിക്കുന്നുണ്ട്. മറ്റുള്ളവർ അങ്ങനെ ശിവനൊന്നും ഇത്തരം കാര്യങ്ങളിൽ, മനുഷ്യൻ്റെ പാവം ദൈനംദിന കാര്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് പെട്ടെന്നങ്ങ് പറഞ്ഞ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആളല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശിവൻ പ്രീതിപ്പെടാൻ തന്നെ കുറേ വിഷമമാണ്. പിന്നെ ശിവൻ്റെ സാന്നിധ്യം ഇല്ലെന്നല്ല, പക്ഷേ ശിവനോട് അങ്ങനെ, ഈ ഒന്നാമത് മഹാദേവനല്ലേ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും മീഡിയേറ്റർ എന്നുള്ള രൂപത്തിൽ പറയാൻ പറ്റില്ല, പലതും അങ്ങോട്ട് എഴുന്നള്ളിക്കാൻ പറ്റില്ല. പിന്നെ വെത്തിലടക്കൊക്കെ വെച്ചിട്ട് വേണം അങ്ങനെ ഒക്കെ പറയാൻ. ഇവരോടൊന്നും അങ്ങനെയല്ല, ഇവരോടല്ലേ കൂട്ടുകാരോട് പറയുന്നത് പോലെ പറയാം. കൃഷ്ണനോടൊക്കെ അങ്ങനെ, അതാണ് കൃഷ്ണൻ്റെയൊക്കെ ഗുരുവായൂരൊക്കെ ഇങ്ങനെ ആളുകൾ പോകുന്നതിൻ്റെ പിന്നിൽ ശരിക്കും കളിക്കൂട്ടുകാരനായിട്ട് കാണുന്ന ആളുണ്ട്, മകനായിട്ട് കാണുന്നവരുണ്ട്, അങ്ങനെ പിന്നെ എന്താ കാമുകനായിട്ട് കാണുന്ന ആളുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു മൂർത്തിയാണ് കൃഷ്ണൻ. വിചിത്രമാണ്, കൃഷ്ണൻ്റെ ഭക്തന്മാർക്ക് മാത്രമേ അത് അറിയുള്ളൂ. കൃഷ്ണനോട് അടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, കൃഷ്ണൻ എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ ഇടപെടുക, അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം. അത് അനുഭവിച്ചവർക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഒരുത്തൻ ഇങ്ങനെ ഇരുന്നിട്ട് ചാനലിലിരുന്നിട്ട് വെറും പൊട്ടത്തരം പറയുന്നതെന്ന് പറയും. പക്ഷേ ഇത് ഏതൊരു സ്വാമീൻ്റെ പ്രസംഗം ഞാൻ പണ്ടൊരു ദിവസം കേട്ടിരുന്നു. സ്വാമിയോട് ഒരാൾ ഇങ്ങനെ ഒരു കഷ്ണം കർലാസ് കൊടുത്തു സ്വാമിക്ക്, അല്ല ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് ഈ ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി അതിന് മറുപടി കൊടുത്തത് സ്റ്റേജിൽ, നിങ്ങൾ 6 മാസം നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മൂർത്തിയുടെ നാമം ജപിച്ചു നോക്കൂ, എന്നിട്ടില്ലെങ്കിൽ അത് വിട്ടേക്കൂ. അതാണ്, അപ്പോൾ എത്ര മാത്രം ക്ലിയറാണ് അത്, നിങ്ങൾ അങ്ങനെ ജപിച്ചു നോക്കൂ, അതും തയ്യാറല്ലേ പിന്നെ എന്തിനാണ് വർത്തമാനം പറയുന്നു, എന്നിട്ട് നിങ്ങൾക്ക് യാതൊരു ഫലവും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് ഒഴിവാക്കൂ, അല്ലാതെ ഇപ്പോൾ ഞാൻ എന്താണ് പറയുക എന്ന് സ്വാമി അതിന് മറുപടിയും പറഞ്ഞു. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ ആൾക്കാരുടെ അനുഭവത്തിലൂടെ അല്ലേ ഓരോ ആൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഞാനൊക്കെ ദൈവിക വർത്തമാനങ്ങളൊക്കെ അനുഭവത്തിൻ്റെ പുറത്ത് പറയുന്ന ആളല്ലേ, അല്ലാതെ വായി തോന്നി പറയുകയോ മറ്റാരോ പറയുന്നത് കേട്ടിട്ട് പറയുകയോ പുസ്തകം വായിച്ചിട്ട് പറയുകയോ അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ അതിന് പ്രസക്തിയും വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത്, അത് വെറുതെ എന്തൊക്കെയോ പറയുന്നു എന്ന് പറയില്ലേ. അപ്പോൾ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, ഇത് കണ്ണൂരിൽ നിന്ന്. കണ്ണൂരിൽ, പറയൂ, ഡേറ്റ് പറയൂ. എൻ്റെ മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 2003 ഡിസംബർ 22. ഓക്കെ, സമയം പറയൂ. രാവിലെ 5:20. എവിടുന്നാണ് വിളിക്കുന്നത്? ഇത് അടച്ചുവ. അടച്ചുവ, പറയൂ. പിന്നെ എന്താണ് അറിയേണ്ട കാര്യം? എങ്ങനെ? +2 pass ആയി, ITI pass ആയി. ആ, അപ്പോ ഒരു ജോലി കിട്ടി ബാംഗ്ലൂര്. അപ്പൊ കാലാവസ്ഥ വെട്ടേക്ക് ഒരു 5 മാസം നിന്നിട്ടുള്ളു TVS കമ്പനിയില്. ഇവിടെ വന്നിട്ട് കറാട്ട ബ്ലാക്ക് ബെൽറ്റ് ഉള്ളതുകൊണ്ട് സ്കൂളിൽ കറാട്ട ട്രെയിനർ ആയിട്ട് പോകുന്നു.
പിന്നെ ഒന്നുകൂടി പറയൂ, മനസ്സിലായില്ല. ഓ കറാട്ട ട്രെയിനറായിട്ട് സ്കൂളിൽ പോകുന്ന കറാട്ട ടീച്ചറായിട്ട്. അപ്പൊ അവന് ഒരു മിലിറ്ററിയിൽ ചേരണം എന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ കോച്ചിങ്ങിനും പോകാൻ താല്പര്യമുണ്ട്. എന്താണ് അവന്റെ ഇവന്റെ സമയം ഇപ്പൊ അത്ര പോരാ, അത് ഈ 12-ാം മാസം വരെയുള്ള സമയക്കേടുണ്ട്. അതിനുശേഷം കാര്യങ്ങളൊക്കെ ഇയാൾക്ക് അനുകൂലമായിട്ട് വരും. ഇപ്പൊ ഈ 12-ാം മാസം എന്ന് പറയുമ്പോൾ ഇതിപ്പോ 8-ാം മാസം കഴിഞ്ഞു, 4 മാസവും കൂടിയുണ്ട്. അപ്പൊ 4 മാസം വരെ എന്ത് കളി കളിക്കുമ്പോൾ സൂക്ഷിക്കാൻ പറയണം. പ്രത്യേകിച്ച് വാഹനം അടക്കം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. പിന്നെ അതുപോലെ കായികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ കരുതലോടുകൂടി നീങ്ങാൻ പറയണം. പിന്നെ ഈ പറയുന്ന പീരീഡിന് ശേഷം പെട്ടെന്നൊരു വലിയ പരിവർത്തനവും നല്ല നിലയിലേക്കുള്ളൊരു മാറ്റവും ഉണ്ടാവും. ദൈവാനുഗ്രഹം പൂർണ്ണമായിട്ടുള്ള കുട്ടിയാണ്. പിന്നെ അതുകൊണ്ട് നല്ല കാലം പിന്നെ തീർച്ചയായിട്ടും വരാനിരിക്കുന്നുമുണ്ട്. അത് ശരിയായ നല്ല കാലം വരിക 29-ന് ശേഷമായിരിക്കും, 2029-ന് ശേഷം. അതായത് ഇവൻ്റെ 26 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള ശുക്രദശ, അതിവന് വലിയ ഉയർച്ച സമ്മാനിക്കുന്ന ശുക്രനായിരിക്കും. ഇപ്പോൾ പിന്നെ ഇങ്ങനെ അപഹാരങ്ങൾ മാറി മാറി വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അനുഭവപ്പെടും. ഇപ്പം ഉള്ള കേതുവിൻ്റെ ദശയിൽ ചൊവ്വയുടെ അപഹാരമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാത്തിനും ഒരു തടസ്സം അനുഭവപ്പെടും. അതാണ് ഞാൻ പറഞ്ഞ ഡിസംബർ വരെ. ആ പരിഹാരം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മകനെയും കൂട്ടി എന്നെ കാണാൻ വരാം, നമുക്കത് ആ പരിഹാരങ്ങൾ, ആ ദോഷങ്ങൾക്ക് ശമനം വരുത്താൻ വേണ്ട പരിഹാരങ്ങൾ ചെയ്യാം. പിന്നെ മന്ത്രമൊക്കെ ജപിക്കുവോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ? ഇപ്രായത്തിലായതുകൊണ്ട് കുറച്ച് വിഷമാണ്, ചോദിച്ചു നോക്കൂ. അല്ല അതല്ലാതെ മറ്റേ പരിഹാരങ്ങളും എല്ലാ പരിഹാരവും ഉണ്ട്, ഏതാ വേണ്ടത് ചെയ്തു കൊടുക്കാം. അവനോട് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അവനോട് ചോദിച്ചിട്ട് എന്നെ വിളിക്കൂ. ഈ ഏതായാലും ഇപ്പം 2029 വരെ ഉണ്ടല്ലോ ഈ കേതു, അതൊരു ഒരു മാതിരിപ്പെട്ട കേതു ആണത്. അപ്പൊ ആ കേതുവിന്റെ ദോഷങ്ങളൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്താ വെച്ചാ ചെയ്യാം. ഓക്കെ, അതെ അനിഴൻ നക്ഷത്രം, അതെ അനിഴൻ നക്ഷത്രം തന്നെ. ആ അതുകൊണ്ടാണ് ഈ പറയുന്നത്, ആ അനിഴൻ നക്ഷത്രത്തിന് ഇപ്പൊ കേതു ദശയാണ്. ആ ദോഷം മാറാൻ വേണ്ടിയാണ് നമുക്ക് പരിഹാരം ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവനോട് ചോദിച്ചിട്ട് എന്നെ ബന്ധപ്പെടൂ. ഓക്കെ, ആ ഒരാളെ മാത്രമേ പറയുള്ളൂ, അടുത്തതിന് അടുത്ത പ്രാവശ്യം വിളിക്കൂ. ഓക്കെ, ഒരുപാട് പേര് കാത്തു നിൽക്കുന്നല്ലേ. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞത് പിന്നെ ദേവീ മാഹാത്മ്യം കഴിഞ്ഞ അധ്യായം കഴിഞ്ഞ പ്രാവശ്യം റിപ്പീറ്റ് ആയിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ല, വേറെ സ്വന്തം നിലയിൽ ചില തിരക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ മനുഷ്യർക്ക്, അങ്ങനെയാണ് നിങ്ങൾ റിപ്പീറ്റ് കാണേണ്ടി വന്നത്. ഏതായാലും മയൂര കൊക്കുടപ്രതേ മഹാശക്തിധരയാനഘേ കൗമാരി രൂപസംസ്ഥാനേ നാരായണി നമോസ്തുതേ എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ദേവീ മഹാത്മ്യം 14-ാമത്തെ മന്ത്രമാണ്. മയൂര കൊക്കുടവൃതേ, മയിലിനോടും കോഴിയോടും കൂടിയവളെ, വലുതായ വേലായുധത്തെ ധരിച്ചവളെ, അതായത് സുബ്രഹ്മണ്യൻ്റെ രൂപം, പിന്നെ എന്താ പിന്നെ ശ്രീരൂപം, ആ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മഹാശക്തിധര അനഘേ, അനഘ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവൾ. അത് പണ്ട് ഒരു പെൺകുട്ടി വന്നിരുന്നപ്പോൾ കുട്ടിയുടെ പേര് മോശ എന്ന് പറഞ്ഞാൽ അമ്മയോട് എപ്പോഴും കച്ചറ, കച്ചറ എന്ന് പറഞ്ഞാൽ നമ്മളെ നാടൻ ഭാഷയാണ്, പഴക്കു കൂടും കുട്ടി. അപ്പോൾ അങ്ങനെ അനഘ എന്ന് ഞാൻ പറഞ്ഞു, മോളെ ഇത്രയും നല്ല പേര് വേറെയുണ്ടോ? അനഘ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവൾ എന്നാണ് അർത്ഥം, ദേവിയുടെ പേരാണ്. അത് കൊണ്ട് തന്നെ ആ പേര് തന്നെ നിനക്ക് ഏറ്റവും വലിയൊരു അസറ്റാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ അങ്ങോട്ട് ഞാൻ സന്തോഷിപ്പിച്ചു. അതിനുശേഷം പിന്നെ അമ്മയോട് അനഘാന്ന് പേരിട്ടതിൻ്റെ പേരിലൊന്നും കുട്ടി പറഞ്ഞിട്ടില്ല. അതാണ് പറയേണ്ടവർ പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ സോൾവ് ആവും. അതാണ്
പക്ഷേ ഈ അമ്മക്കും അറിയില്ല ഈ പേരിൻ്റെ അർത്ഥം എന്താണെന്നും പറഞ്ഞു കൊടുക്കാൻ. അതായത് ദേവിയുടെ പേരാണെന്നും അമ്മയും ആദ്യമായിട്ടാണ് അറിഞ്ഞത്, അതിനിങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതും. അപ്പോൾ ഇവിടെ മയൂരകുക്കുടവൃതയെ മഹാശക്തിധരേ അനഘെ കൗമാരീരൂപസംസ്ഥാനേ നാരായണ നമസ്തുതേ. അപ്പോൾ കുമാരീരൂപം ധരിച്ചിരിക്കുന്ന, അതായത് സുബ്രഹ്മണ്യൻ്റെ ശക്തി, ഇവിടെ ഞാൻ പറഞ്ഞു സുബ്രഹ്മണ്യ ശക്തി, വൈഷ്ണവശക്തി, ശിവശക്തി, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ദേവിയുടെ മഹാശക്തി, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പിന്നെ ഈ പിന്നെ മയിലും സുബ്രഹ്മണ്യനും തമ്മിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ലല്ലോ. മയിൽ ഇപ്പോഴും പല സ്ഥലത്തും പിന്നെ ഒരു പിന്നെ ഈ ചതയം നക്ഷത്രം, ഒരു ബാങ്ക് മാനേജർ ഒരു ചെറുപ്പക്കാരിയോട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെ പക്ഷി മയിലാണല്ലോ ചതയത്തിന്, അതുകൊണ്ടാണ് ഈ ചതയം നക്ഷത്രം സ്ത്രീകൾക്കും ഈ ഉത്രട്ടാധികാരി സ്ത്രീകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. അത് അഞ്ച് നക്ഷത്രമാണ് മയിൽ ഉള്ളവർ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അതുകൊണ്ട് പിന്നെ മാഡം നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇത്ര ഗ്ലാമറൊക്കെ, ഒന്ന് ലോണിന് പോയതാണ്, അപ്പോൾ ഒന്ന് സൂചിപ്പിക്കണ്ടേ. സൂചിപ്പിക്കേണ്ട മാത്രമല്ല അവർ സുന്ദരി തന്നെയാണ്. ഏതായാലും ഞാൻ അങ്ങനെ പറഞ്ഞു നിങ്ങളെങ്ങനെ നിങ്ങളെ ചതയ നക്ഷത്രം അതുകൊണ്ട് മയിലാണല്ലോ പക്ഷി, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഗ്ലാമർ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ എടുത്ത വഴിക്ക് എന്നോട് പറയുകയാണ്, എന്ത് പറഞ്ഞാലും വളരെ സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം ഒരു പിന്നെ 8 മാസം മുമ്പേ എൻ്റെ വീട്ടിൽ ഒരു മയിൽ വന്നിരുന്നു, അതോടുകൂടിയാണ് എനിക്ക് പ്രമോഷൻ കിട്ടിയത്, മാനേജറായത്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൾ പറയും എങ്ങനെയാണ് ആൾക്കാരെ കുപ്പിയിലാക്കുന്നല്ലേ എന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ മാനേജർ ത്രില്ലടിച്ചു പോയി. അപ്പോൾ ഞാനിങ്ങനെ പറയുകയും ചെയ്തു. മാനേജർ ഉടനെ തന്നെ അത് മാനേജർ എന്നെ സ്തംഭിച്ചു പോയി. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ അതൊന്നും അവർക്കറിയില്ല, അവർക്കിതൊന്നും തന്നെ അവർക്കറിയില്ല, അവർ ക്രിസ്ത്യാനിയാണ്, അവർക്ക് ഇങ്ങനെ മയിലാണ് അവരുടെ പക്ഷിയൊന്നും അറിയില്ല, അത് വീട്ടിൽ വരുന്നത് നല്ല കാര്യമാണെന്നും അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ സംഭവം ഞാൻ പറഞ്ഞതിന് ശേഷം അവർ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് എന്നോട് എല്ലാത്തിനും കൃത്യമായിട്ട്, അപ്പോൾ ഇതാണ് അല്ലേ എൻ്റെ വീട്ടിലിങ്ങനെ പിന്നെ മയിൽ വന്നിരുന്നു, അതിനുശേഷമാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത്, മാത്രമല്ല നല്ല വലിയ മാറ്റങ്ങൾ എനിക്കുണ്ടായി. ഇതൊക്കെ എന്താണ് ഈ സംഭവം എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും വിശദീകരണം തരാൻ എനിക്കും പറ്റില്ല, അത് അതൊക്കെ നമുക്ക് അറിയാതെ പലതും ഉണ്ട്. ഇതിപ്പോൾ പിന്നെ ചിലരിങ്ങനെ സുബ്രഹ്മണ്യൻ്റെ ജട കെട്ടിയിട്ട് പയനി പോയിട്ട് അത് മുറിച്ചു മാറ്റിയതിന് ശേഷമുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും, അപ്പോൾ അത് അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ സുബ്രഹ്മണ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളമുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും ഈ ചതയ നക്ഷത്രത്തിൻ്റെ പിന്നെ രേവതി ചതയം അതിൻ്റെയൊക്കെ പിന്നെ ഇത് പക്ഷി മയിലാണ് ഉത്രട്ടാതി. അവരൊക്കെ പൊതുവെ മയിൽ പക്ഷിയായവർക്ക് പൊതുവെ ആണായാലും പെണ്ണായാലും ഒരു ആകർഷണീയത, മയിൽ നല്ല ആകർഷണം ഉള്ള പക്ഷിയാണല്ലോ. പക്ഷേ അതിൻ്റെ ശബ്ദം ഏറ്റവും കർണകഠോരം എന്ന് പറയാം, അത് വേറൊരു പ്രത്യേകതയാണ്. രണ്ടും എല്ലാം കൊടുക്കില്ല മനുഷ്യർക്ക് എന്ന് പറയുന്നത്. മയിലിനെ പോലെ ഭംഗിയുള്ളൊരു പക്ഷിയുമില്ല, അത്രമാത്രം മയിലിൻ്റെ കരച്ചൽ പോലെ ഇത്രമാത്രം ദുസ്സഹമായ ഒരു ശബ്ദവുമില്ല. അതാണ് രണ്ടും ഒരുമിച്ച് കൊടുക്കില്ല. കുയിൽ പാവം, അത് കറുത്തിട്ടാണ്, അതിന് ഭംഗിയുമില്ല ഒന്നുമില്ല, പാവം. പിന്നെ ഒരു ചെറിയ പക്ഷിയാണ്, കറുത്തവർക്ക് ഭംഗിയില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ പൊതുവേ അങ്ങനെയാണല്ലോ, പിന്നെ കുയിൽ കറുത്തിട്ടാണ്. പക്ഷേ കുയിലിൻ്റെ ശബ്ദമോ ഏറ്റവും മനോഹരമായ ശബ്ദത്തിനുടമയാണ്. അപ്പോൾ മയിലിന് ഭംഗി കൊടുത്തു, ശബ്ദം കൊടുത്തില്ല. കുയിലിന് ഭംഗി കൊടുത്തില്ല, ശബ്ദം കൊടുത്തു. ഇതാണ് എല്ലാം എല്ലാവർക്കും തികയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അവനോന് ഉള്ളത് എന്താണോ അതിനെക്കൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടാൽ മറ്റേയാളെ നോക്കിയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. മയിൽ കുയിലിനെ നോക്കിയും കരയണ്ട, കുയില് മയിലിനെ നോക്കിയും കരയണ്ട. എനിക്കെൻ്റേതായ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ സമാധാനത്തിൽ ജീവിക്കാം. എനിക്ക് കിട്ടാത്തവനെ ഓർത്തിട്ട് ഞാനിങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ.
അത് പിന്നെ എപ്പോഴും നിലവിളിക്കാനല്ലേ നേരം കാണും അത്തരം മനുഷ്യർക്ക്. അതാണ് ഭഗവാനും പഠിപ്പിച്ചത്, ഉള്ളേനെ കൊണ്ട് അങ്ങോട്ട് ഓണം പോലെ പോയാൽ മതി. നാളെ ഭഗവാന്റെ പിറന്നാളായതുകൊണ്ട് അത് പറയാം. ഏതായാലും സുബ്രഹ്മണ്യ ശക്തിയുടെ ആകൃതിയോടുകൂടി സ്ഥിതി ചെയ്യുന്നവളെയല്ലയോ നാരായണീ നിന്തിരുവടിക്ക് നമസ്കാരം. അപ്പോൾ സുബ്രഹ്മണ്യ ശക്തിയായിട്ട് സ്ഥിതി ചെയ്യുന്ന നാരായണിക്ക് നമോവാഗം പറഞ്ഞുകൊണ്ട് ദേവിമഹാത്മ്യത്തിനെ കുറിച്ചുള്ള ഇന്നത്തെ വർത്തമാനം ഇവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ പിന്നെ വേണ്ടവർക്കും അതിന് പരിഹാരം പിന്നെ പരിഹാരം വേണ്ടവർക്കും എന്നെ ബുക്ക് ചെയ്തുകൊണ്ട് എന്നെ നേരിട്ട് വന്ന് കാണാവുന്നതാണ്. അല്ലാത്തവർക്ക് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ച് അങ്ങനെയും കാണാം, അങ്ങനെയും ഫലമറിയാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഏതിനും എല്ലാവരെയും ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ, ദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.